അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണ ചുടക്കി ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വെട്ട കേക്ക് റെഡിയായി വരുന്നു. ഏകദേശമായി നമ്മൾ ചെറു തീയിലിട്ട് വറക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ സുഹൃത്തുക്കൾക്കും ജിജോസ് കോർണറിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ പഴയ ഒരു നാലുമണി പലഹാരമായ വെട്ട് കേക്കാണ്. ചായക്കടയിലൊക്കെ നമുക്ക് പണ്ട് ഇപ്പോഴും കിട്ടും, നമുക്ക് അലമാരിയിലിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോട് കൂടെയുള്ള നോട്ടിഫിക്കേഷനിൽ ഉള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് പോയി കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്, ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് മൈദയാണ്, പ്ലെയിൻ ഫ്ലവറാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ഞാൻ 1 നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ഏലക്കാപ്പൊടി, 2 മുട്ട. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിനകത്തിട്ട് 2 മുട്ടയും കൂടെ അടിച്ച് ഒഴിക്കുക. നമ്മൾ 2 മുട്ട അടിച്ചിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി. അപ്പോൾ ഇത്രയും കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ എടുത്ത് വെച്ച മൈദയ്ക്കകത്തോട്ട് മൈദയും ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തതിനകത്തോട്ട് നമ്മൾ പഞ്ചസാരയും മുട്ടയും ഏലക്കാപ്പൊടിയും കൂടെ അടിച്ചെടുത്തിട്ട് ഒഴിക്കുകയാണ്. അതിനകത്താണ് നമ്മളത് നമ്മളിത് എന്താ പറയുന്നത് കുഴച്ചെടുക്കുന്നത്. കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിലെ കളർ ആഡ് ചെയ്യാം, അതെല്ലാം നിങ്ങൾ ലേശം മഞ്ഞൾപൊടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് 2 ഓപ്ഷനാണ്, അത് നിങ്ങളുടെ ചോയ്സാണ്. കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അതും അങ്ങനെയും ആവാം. ഞാനിവിടെ ഒരു ലേശം ഇതെടുക്കുന്നുണ്ട്, മഞ്ഞ യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് നല്ലപോലെ കുഴച്ചെടുക്കാം, വെള്ളം ഒട്ടും ചേർക്കാതെ കുഴച്ചെടുക്കാം. ഇപ്പം അത് കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ചേക്കാണ്, അത് ഇനി ഒരു നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ 2 മണിക്കൂർ ശേഷം നമ്മൾ മാവ് എടുത്ത് വെച്ചേക്കാണ്. ഇനി നമുക്കത് ഉരുട്ടി കട്ട് ചെയ്ത് ഷേപ്പാക്കി വറുത്തെടുക്കണം. അപ്പോൾ നമ്മളത് ഉരുട്ടി നീളത്തിലാക്കി വെച്ചേക്കാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് 2 അറ്റവും എൻഡ് റൗണ്ടായിട്ട് നിൽക്കുന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞിട്ട് അതെടുത്ത് മാറ്റുക. അതുപോലെ അങ്ങേ സൈഡ് എടുത്ത് മാറ്റി ഇനി നമുക്ക് ചെറിയ ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി ബട്ടൺ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളത് ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടി ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണ ചുടക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ അതിനകത്ത് ചൂടായിട്ടുണ്ട്, നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അത് എടുത്തിരുതാണ്. മീഡിയം തീയിൽ വെക്കണം. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ചോട്ട് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ വരത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ വെട്ട കേക്ക് റെഡിയായി വരുന്നു. ഇത് ഏകദേശമായി നമ്മൾ ചെറു തീയിലിട്ട് വറക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഷേപ്പും സൈസും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അള്ളിപ്പൊളി കടയിൽ കിട്ടുന്ന പോലത്തെ വെട്ട കേക്ക് റെഡി. അപ്പം ഞാനിതെടുത്ത് അടിപൊളി വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, നമുക്ക് നമ്മുടെ കടയിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള വെട്ട് കേക്ക് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ അധികം സോഡാപ്പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇട്ടണ്ട. നമുക്ക് ഇച്ചിരി ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഒത്തിരി നമ്മൾ ഇട്ട് കടയിലെ പോലെ നമ്മൾ ഒത്തിരി പൊക്കി എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസിയായിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.